ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ കോഡിഗ്നേറ്ററിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് കവർ ചെയ്തിരുന്നു? കോഡിഗ്നേറ്ററിന്റെ ഡേറ്റാബേസ് ക്വയറീസിനെ പറ്റി കവർ ചെയ്തിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വയറി ബിൽഡർ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട് കോഡിഗ്നേറ്റർ ഓഫർ ചെയ്യുന്നത്. ഈ ക്ലാസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ എഴുതിയ ക്വയറീസ്, അതായത് എസ്ക്യുഎൽ ക്വയറീസും ISQL ക്വയറീസും ഒക്കെ ഡയറക്റ്റ് ഈ ക്വയറി എഴുതാതെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ക്വയറി ബിൽഡർ ക്ലാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രൂ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഈ ക്വയറീസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യും. എങ്ങനെ ഡേറ്റ സെലക്ട് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അതേപോലെ തന്നെ മെത്തേഡ് ചെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ പറ്റിയും നമ്മൾ പഠിക്കും. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഓൾറെഡി ആറ്റം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോക്കൽ ഹോസ്റ്റ് ഓപ്പൺ ആണ്. ഓൾറെഡി നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആപ്പ് എന്ന് പറയുന്ന കൺട്രോളർ, ആപ്പ് മോഡൽസ് എന്ന് പറയുന്ന മോഡല്, പിന്നെ യൂസേഴ്സ് എന്നുള്ള ആ ഫ്രണ്ട് എൻഡ് വ്യൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനകത്ത് മോഡൽസിനകത്ത് നമുക്കൊരു സെലക്ട് യൂസേഴ്സ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ക്വയറി മാത്രം കീപ്പ് ചെയ്തേക്കുവാണ്, സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫംഗ്ഷൻ ആണ്, അതായത് DB ക്വയറി എന്നുള്ള ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വയറിയെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അതിനെ ഒരു റിസോഴ്സ് റെസ്പോണ്ട് ചെയ്യും. അത് യൂസ് ചെയ്ത് നമുക്ക് ക്വയറി റിസൾട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് റെസ്പോൺസ് കിട്ടിയ ഡേറ്റ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത്. അപ്പം ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സൈഡിലോട്ടാക്കാം. ഇനി നമ്മുടെ ഔട്ട്പുട്ട് കാണാൻ ഇതും ഒരു സൈഡിലോട്ടാക്കാം. ഓക്കെ, സോറി, ആറ്റം. ഓക്കെ, ഇനി ഇത് മിനിമൈസ് ചെയ്യട്ടെ. ഓക്കെ, ലിസ്റ്റ് ഇപ്പൊ ശരിയായിട്ടുണ്ട്. അപ്പൊ എന്താ സെലക്ട് യൂസേഴ്സ് ഫംഗ്ഷൻ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ക്വയറീസ് ബിൽഡ് ചെയ്തെടുക്കാന്ന് പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഈ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് എന്നുള്ള ക്വയറി ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? ഇൻസ്റ്റെഡ് ഓഫ് ഈ ക്വയറി കംപ്ലീറ്റ് എഴുതുന്നതിന് പകരം, അല്ലെ ഇങ്ങനെ എഴുതുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതിനകത്ത് സെലക്ട് കംപ്ലീറ്റ് ക്വയറിക്ക് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ജസ്റ്റ് ഗെറ്റ് എന്നൊരു മെത്തേഡ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ആ ടേബിൾ നെയിം മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി, യൂസേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഈ സെയിം ഇത്രയും ലൈൻ ഓഫ് കോഡ് ചെയ്യുന്ന സെയിം കാര്യമാണ് ഈ ലൈൻ ഓഫ് കോഡ് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഇത് ജസ്റ്റ് കമൻ്റ് ചെയ്യാം, ജസ്റ്റ് റൺ ചെയ്യാം. ഓക്കെ, കണ്ടോ? ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യട്ടെ. ഇപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പം ഇവിടെ വന്ന് ഈ യൂസേഴ്സ് ലിസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതങ്ങ് കമൻ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ പ്രിൻ്റ് ആർ കൊടുക്കുന്നതുകൊണ്ട് അവിടെ എന്താണോ റെസ്പോൺസ് കിട്ടുന്നത് അത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂസേഴ്സ് ഡേറ്റ എന്നുള്ളത് ഇനി വരത്തില്ല, നമുക്ക് ആ ക്വയറീസ് മാത്രം കാണാം, ഫോക്കസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരുന്ന ആ ക്വയറി ഇൻക്ലൂഡിങ് ആ ക്വയറി എന്ത് ചെയ്തിട്ടുണ്ട്? റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്വയറി കാണണമെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്ന എന്താണ് ലാസ്റ്റ് ക്വയറി എന്ന് അറിയാൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്? സോറി, ഡോളർ ദിസ് DB ലാസ്റ്റ് ക്വയറി. ലാസ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത ക്വയറി കാണാം. അപ്പൊ നമുക്ക് ഇത് ഇതേ കണക്ക് കീപ്പ് ചെയ്യാം. എക്കോ BR, ഒരു BR കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത ക്വയറി എന്താന്ന് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ്. സോ ഈ പെർട്ടിക്കുലർ ക്വയറി ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ഒറ്റ ലൈൻ ഓഫ് കോഡ് കൊണ്ട് അത് ക്രിയേറ്റ് ചെയ്ത് അതിനെ യൂസേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്ന് അത് റിട്ടേൺ ചെയ്യുന്നു. ഇനി ഇതേ ക്വയറിയിൽ നിങ്ങൾക്ക് ലിമിറ്റ് ആഡ് ചെയ്യണമെങ്കിലോ, ഇത് ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ രണ്ട് പാരാമീറ്റേഴ്സും കൂടെ അക്സെപ്റ്റ് ചെയ്യും, ലിമിറ്റ് ആൻഡ് ഓഫ്സെറ്റ്. ഓക്കെ, ഇതിപ്പം തേർഡ് വൺ തൊട്ട് അല്ലെ സെക്കൻഡ് വണ്ണിൽ നിന്ന് ഒരു ലൈൻ മാത്രം സെലക്ട് ചെയ്യും, ഒരു റോ മാത്രം സെലക്ട് ചെയ്യും. ഇനി ഇൻ കേസ് ഇതാണ് ലിമിറ്റ്, അപ്പം നിങ്ങൾക്ക് രണ്ടെണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം. അപ്പം ഇത് തേർഡ് റോയിൽ നിന്നായിരിക്കും തുടങ്ങിയിരിക്കുന്നത്. തേർഡ് റോ ലയ എം എസ് സി ഫോർത്ത്, തേർഡ് ആൻഡ് ഫോർത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് സീറോ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിൽ നിന്ന് സെലക്ട് ചെയ്യും, ഫസ്റ്റും സെക്കൻഡും സെലക്ട് ചെയ്യും. കണ്ടോ, ഇങ്ങനെയാണ് ഗെറ്റ് എന്നുള്ള ഒരു സിമ്പിൾ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് എന്നുള്ള ക്വയറി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ, ഇങ്ങനെ ക്വയറി ബിൽഡ് ചെയ്തെടുക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് ഞാൻ കുറേ ക്വയറീസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സെലക്ടിനകത്ത് ഇത്രയും ക്വയറീസ് ഉണ്ട്, നമുക്ക് എല്ലാ ക്വയറീസും നോക്കണം. ജസ്റ്റ് അതിലൂടെ കവർ ചെയ്ത് പോകണം.
അപ്പോൾ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യാം ഇവിടെ. ഓക്കെ, പേസ്റ്റ് ചെയ്തു. അപ്പം ആദ്യത്തെ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് അത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് പ്ലസ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതിനെ പറ്റിയും പഠിച്ചിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വയറി എന്ന് പറഞ്ഞാൽ എന്തുവാ? സെലക്ട് ഐ ഡി കോമ നെയിം കോമ ഇമെയിൽ ഫ്രം യൂസേഴ്സ്. ഇനി ഇത് കമൻ്റ് ചെയ്യുകയാണ് ഞാൻ, കേട്ടോ. എല്ലാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇത് കിട്ടണമെങ്കിൽ നെയിം ഐ ഡി നെയിം ഇമെയിൽ ഫ്രം യൂസേഴ്സ് അല്ലേ. അപ്പം എന്താ, നമുക്ക് ഇതിനകത്ത് സെലക്ട് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട് ക്വയറി ബിൽഡർ ക്ലാസ്സിനകത്ത്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സെലക്ട് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്, ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷനകത്ത് നമുക്ക് എന്ത് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഈ സെലക്ടും ഫ്രമും ഈ രണ്ട് കീവേഡിന് ഇടയിൽ വരുന്ന എല്ലാ വാല്യൂസിനെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഐ ഡി വേണം, ഐ ഡി കോമ നെയിം കോമ ഇമെയിൽ. ജസ്റ്റ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ജസ്റ്റ് നമുക്കിത് റിമൂവ് ചെയ്യാം, ലിമിറ്റ് വേണ്ട. ഉണ്ടോ, ക്വയറി മാറിയതുണ്ടോ? സെലക്ട് ഐ ഡി നെയിം ഇമെയിൽ ഫ്രം യൂസർ. അപ്പോൾ ഈ ക്വയറി ബിൽഡ് ചെയ്തെടുക്കാൻ ഈ ഫംഗ്ഷൻ സഹായിക്കും, ഈ ഫംഗ്ഷൻസ് സഹായിക്കും ക്വയറി ബിൽഡർ ക്ലാസ്സിൻ്റെ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യട്ടെ. ഇപ്പം ഇമെയിൽ വരെയുള്ളത് നമ്മൾ ഓൾറെഡി എന്ത് സെലക്ട് കഴിഞ്ഞിട്ട് ഈ ഫ്രം വരെയുള്ള ഇൻ ബിറ്റ്വീൻ വരുന്ന വാല്യൂസ് എല്ലാം നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫ്രം കഴിഞ്ഞ് ഒരു ടേബിൾ മെൻഷൻ ചെയ്തില്ലേ, അതിനും ഒരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. സെലക്ട് എന്ത് യൂസ് ചെയ്യാം നിങ്ങൾക്ക്? ഫ്രം എന്ത് പറഞ്ഞു കൊടുക്കാം? യൂസേഴ്സ് ഇവിടെ പറഞ്ഞു കൊടുക്കാം, ടേബിൾ നെയിം. ഓക്കെ, യൂസേഴ്സ് ഇവിടെ പറഞ്ഞു കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാം, ഗെറ്റ് എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ. അപ്പോൾ ഈ ഫംഗ്ഷൻസ് എല്ലാം കൂടെ ജോയിൻ ചെയ്തായിരിക്കും ഈ ക്വയറി ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ടോ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഫ്രം എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്ത് എന്ത് പറയാൻ നിങ്ങൾക്ക്? ആ പെർട്ടിക്കുലർ ടേബിളിൻ്റെ പേരെന്തെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വയറി നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. ഇനി നമുക്ക് സെയിം എഗെയിൻ നമുക്ക് എന്ത് പോവാം, ജസ്റ്റ് ഞാൻ ഈ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, റിസൾട്ട് എന്നുള്ളത് എൻഡിൽ പ്രിന്റ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് പോകണ്ടല്ലോ. സെലക്ട് തീരുന്ന വരെ അതങ്ങനെ പോട്ടെ. അപ്പം ഇവിടുന്ന് ഇത് റിമൂവ് ചെയ്യാം നമുക്ക്. ഇനി അടുത്ത ക്വയറി എങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഇത് ഞാൻ കമൻറ്റ് ചെയ്യുകയാണ്. അടുത്ത ക്വയറി എന്ന് പറയുന്നത് സെലക്ട് ഐ ഡി നെയിം ഇമെയിൽ ഫ്രം യൂസേഴ്സ് വെയർ ഐ ഡി ഈക്വൽ ടു 1, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടീഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യാൻ വീണ്ടും അതേ ഒരു ഫംഗ്ഷൻ അവൈലബിൾ ആണ് നമുക്ക്. ഫംഗ്ഷൻ എന്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയർ. വെയർ ഐ ഡി അല്ലേ, ഐ ഡി കോമ 1. ഇപ്പോൾ രണ്ട് പാരാമീറ്റേഴ്സ് വെയർ എന്നുള്ള ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യും, ഐ ഡി ഒന്നെന്ന് പറയുന്ന ആ ഫീൽഡ് നെയിം പിന്നെ അതിൻ്റെ വാല്യൂ. അപ്പോൾ ഈ ജസ്റ്റ് നമുക്കിത് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ക്വയറി കണ്ടോ, വെയർ ഐ ഡി ഈക്വൽ ടു 1, വെയർ ഐ ഡി ഈക്വൽ ടു 1 എന്നുള്ള ക്വയറി. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഈ ക്വയറിയും നമ്മൾ എഴുതി, വെയർ ഐ ഡി ഈക്വൽ ടു 1 എന്നുള്ള ക്വയറി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇത്രയും യൂസ് ചെയ്താൽ മതി. വേറെ ഫംഗ്ഷൻ യൂസ് ചെയ്യുക, പുതിയൊരു ഫംഗ്ഷൻ അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് അവിടെ കമൻറ്റ് ചെയ്യാം, സോറി കോപ്പി ചെയ്ത് കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത ക്വയറി എന്താണ്? വെയർ ഐ ഡി ഈക്വൽ ടു 1 ആൻഡ് നെയിം ഈക്വൽ ടു വർണസ്. അപ്പം രണ്ടാമത് ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു വെയർ കണ്ടീഷനും കൂടെ ആഡ് ചെയ്യാം അതിനകത്ത്. വെയർ നെയിം ഈക്വൽ ടു അരുണസ്, അങ്ങനല്ലേ. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. എഗെയിൻ ആ ക്വയറിയും ആഡ് ആയിട്ടുണ്ടല്ലേ, ആ വാല്യൂ അതേ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് നമുക്ക് കിട്ടണം, മനസ്സിലായോ? നിങ്ങൾക്ക് രണ്ടാമത് ഒരു ആൻഡ് കണ്ടീഷൻ ആഡ് ചെയ്യണമെങ്കിൽ ആൻഡ് ഒന്നും കൂടെ ഒരു വെയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് വേറെ എന്നുള്ള ഫംഗ്ഷൻ ആൻഡ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വൺ മോർ വെയർ ഫംഗ്ഷൻ, ഒന്നിൽ കൂടുതൽ വെയർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ആൻഡ് എന്നുള്ളത് ആഡ് ചെയ്ത് ഓപ്പറേറ്റർ ആഡ് ചെയ്ത് കണക്ട് ചെയ്യും. അപ്പോൾ അടുത്ത ക്വയറി നിങ്ങൾ നോക്കി, ഇത് നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന അടുത്ത ക്വയറി എന്ന് പറയുന്നതാണോ, സെലക്ട് ഐ ഡി കോമ നെയിം ഇമെയിൽ ഫ്രം യൂസേഴ്സ് വെയർ ഐ ഡി ഈക്വൾ ടു 1 ഓർ ഐ ഡി ഈക്വൾ ടു 2. ഇപ്പം നമ്മൾ ഈ എഴുതിയ ക്വയറി എന്ന് പറയുന്നത് ഐ ഡി ഈക്വൾ ടു 1 ഓർ ഐ ഡി ഈക്വൾ ടു 2 നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, ഇപ്പം എഴുതിയ ക്വയറി ആൻഡ് അല്ലേ, ഇപ്പം നമ്മൾ വേറെ കണ്ടീഷൻ തന്നെ വേറെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എന്താ പറ്റുന്നത് നോക്ക്, ഐ ഡി ഈക്വൾ ടു 1 ആൻഡ് ഐ ഡി ഈക്വൾ ടു 2 പക്ഷേ ഓർ ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യും? അതിന് ഓർ വെയർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആൻഡ് അല്ലാത്തത് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർ വെയർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്താൽ മതി, ഓർ ഐ ഡി ഈക്വൽ ടു 2, അപ്പോൾ രണ്ട് റോസ് റിട്ടേൺ ചെയ്തിട്ടുണ്ട് നമുക്ക്, കണ്ടോ. ഐ ഡി ഈക്വൽ ടു 1 ഓർ. ഇപ്പോൾ ഓർ കണ്ടീഷൻ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി,
or underscore where on the function and other link use here. Okay. Ini apadam satisfy the ni namaka adutha query nokka. Adutha query in the select id comma name comma email from users where id equal to 2 or bracket na the bracket of name equal to akil r and email equal to akilr@example.com. Okay. Ee query engane idu appo where condition use cheyanengil id ippo or where use cheyidhenjal aa or where അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ആൻഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം എന്തായാലും നമ്മൾ മൂന്ന് വെയർ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരെണ്ണത്തിന് ഒരു വെയർ കണ്ടീഷൻ ഇവിടുത്തെ വെയർ ഐ ഡി ഈക്വൽ ടു 2 എന്നാണല്ലോ കണ്ടീഷൻ. വെയർ ഐ ഡി ഈക്വൽ ടു 2 ഓർ ഐ ഡി ഈക്വൽ ടു, അങ്ങനെയല്ലേ കണ്ടീഷൻ വന്നേക്കുന്നത്. അപ്പം അതെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും? അപ്പം അത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മൂന്ന് വെയർ കണ്ടീഷൻ വേണം. രണ്ടാമത്തേന്ന് വെച്ചാൽ വേ നെയിം ഈക്വൽ ടു അഖിലർ എന്നല്ലേ കൊടുത്തേക്കുന്നത്. Name equal to Akilar and email equal to akilar@example.com. Third one or another email equal to akilar@example.com. Now we can just see video. Okay, the response will come. Okay, where name equal to 2 and sorry, where ID equal to 2 and name equal to Akilar or email equal to, or all of them we can do and all. If we have or condition, we need to where then it comes. ആൻഡ് ഇമെയിൽ ഈക്വൽ ടു അഖിലാർ. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ ഓറായിട്ടില്ല, അവിടെ ഓറാക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഓർ വേറിടാം. ഓർ വേറിട്ട് കഴിഞ്ഞാൽ ഓർ നെയിം ഈക്വൽ ടു അഖിലാർ ആൻഡ് ഇമെയിൽ ഈക്വൽ ടു, ഇതിപ്പം കറക്റ്റായി. പക്ഷേ ഇപ്പോഴും പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ? കാരണം ഇത് കമ്പൈൻഡ് ആണ് ഈ കണ്ടീഷൻ, ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റ് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് ഇതിനകത്ത് മറ്റൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്, ഗ്രൂപ്പ് എന്നൊരു ഫംഗ്ഷൻ. ഓക്കെ, ഗ്രൂപ്പ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ടും ഗ്രൂപ്പ് എൻഡും ഉണ്ട്. ഗ്രൂപ്പ് ഫംഗ്ഷന് ഗ്രൂപ്പ് സ്റ്റാർട്ട് എന്ന് പറയാം. ഓക്കെ, അതേപോലെ ഗ്രൂപ്പ് ഫംഗ്ഷൻ ഒരു ഗ്രൂപ്പ് എൻഡും നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് എൻഡ്. ഓക്കെ, ഇപ്പം എന്ത് പറ്റി? ഇപ്പം എന്തായി? ആൻഡ് ഒരു ബ്രാക്കറ്റ് വന്നുണ്ടോ അവിടെ? നെയിം ആൻഡ് നെയിം ഈക്വൽ ടു അഖിലാർ ആൻഡ് ഇമെയിൽ ഈക്വൽ ടു, അതായി. ഇപ്പോഴും ഇവിടെ ആൻഡ് ആണ്. ഇപ്പം ഇപ്പം നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വേറെ ആണെങ്കിൽ വേറെ ഡിഫോൾട്ട് ആയിട്ട് ആൻഡ് സപ്പോർട്ട് ചെയ്യും, ആൻഡ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഇപ്പം ഗ്രൂപ്പിൻ്റെ കേസിലും അത് തന്നെ, ഓർ വേണമെങ്കിൽ ഓർ ഗ്രൂപ്പ് സ്റ്റാർട്ട് എന്ന് പറയണം. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർ ഗ്രൂപ്പ് സ്റ്റാർട്ട് എന്ന് പറയും. അപ്പം ഈ സെയിം ക്വരി അല്ല ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പം ആ ക്വരി നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് ക്വരി ബിൽഡർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് വീണ്ടും കമൻ്റ് ചെയ്യുക. ഇനി അടുത്ത ക്വരി എന്ന് പറയുന്നത് ഓർഡർ ബൈ ക്ലോസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? സെലക്ട് ഫീൽഡ്സ് ഫ്രം യൂസേഴ്സ് ഓർഡർ ബൈ ഐ ഡി നെയിം സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കണക്ക് എന്തായിരിക്കും? ഇനി നിങ്ങൾക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഫംഗ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഇത് വേണ്ട, ഈ നെയിമും ഐ ഡിയും ഓർഡർ ബൈ മാത്രമാണ്, വേറെ കണ്ടീഷൻ ഇല്ല. ഇപ്പോൾ സ്റ്റാർ ഫ്രം യൂസേഴ്സ് ബാക്കിയെല്ലാം വേണം, ഓർഡർ ബൈ വേണം. ഓർഡർ ബൈ വേണമെങ്കിൽ എന്തായിരിക്കും? ഓർഡർ ബൈ എന്നൊരു ഒരു ഫംഗ്ഷൻ അതിനകത്ത് കാണും. ഓർഡർ ബൈ ഐ ഡി അല്ലേ. അപ്പൊ ഐ ഡി ഈ ഓർഡർ ബൈ ഒരു സെക്കൻഡ് പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? ഏത് മെഥേഡ് വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഓർഡർ ബൈ, ഓക്കെ സോറി, ഓർഡർ ബൈ, ഓർഡർ ബൈ ഐ ഡി ഡിസെൻഡിങ് കണ്ടോ. അപ്പൊ ഇത് വന്നു, കോമ നെയിം അസെൻഡിങ് വേണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? വീണ്ടും ഒന്നും കൂടെ ഓർഡർ ബൈ യൂസ് ചെയ്താൽ മതി. നെയിം ASC എന്ന് വന്നു. എന്ത് ചെയ്യാം? നെയിം അസെപ്റ്റ് കണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ ബൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ബൈ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓർഡർ ബൈ ക്വരി ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് കണക്ക് അടുത്ത ക്വരി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബൈ ക്ലോസ് ആണ്. അഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്വരിയാണ് ഗ്രൂപ്പ് ബൈ. ഇപ്പൊ സെലക്ട് സം ഓഫ് ഐ ഡി ഫ്രം യൂസേഴ്സ് ഗ്രൂപ്പ് നെയിം ഗ്രൂപ്പ് ബൈ നെയിം. ഓക്കെ, അപ്പം ഗ്രൂപ്പ് ബൈ നെയിം ആകുമ്പം നമുക്ക് ഈ ഓർഡർ ബൈക്ക് അകത്ത് നിന്ന് തന്നെ അറിയാം ഗ്രൂപ്പ് ബൈ എങ്ങനെയായിരിക്കും എഴുതേണ്ടത്. ഗ്രൂപ്പ് ബൈ നെയിം, അതിന് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ അല്ല സെക്കൻഡ് പാരാമീറ്റർ അന്നേരം വേണ്ട. ഗ്രൂപ്പ് ബൈ നെയിം എന്നുള്ളത് മാത്രം ആഡ് ചെയ്യുക. സെലക്ട് സ്റ്റാർ ഫ്രം ഗ്രൂപ്പ് ബൈ നെയിം. പക്ഷെ ഇവിടെ ഇപ്പൊ സെലക്ട് ഐ ഡി നെയിം ഇമെയിൽ അല്ല നമുക്ക് വേണ്ടത്, സെലക്ട് സം ഓഫ് ഐ ഡി എന്നുള്ളത് വേണം. സം ഓഫ് ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ സെലക്ടിന് തന്നെ സെലക്ട് സം, അതേപോലെ സെലക്ട് ആവറേജ്, സെലക്ട് മിൻ,
സെലക്ട് മാക്സ് ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ വേണ്ടുന്ന ഏതാ സം. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സം ഓഫ് ഐ ഡി എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, സം ഓഫ് ഐ ഡി ആസ് ഐ ഡി ഫ്രം യൂസേഴ്സ് ഗ്രൂപ്പ് ബൈ നെയിം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, സം എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി, സെലക്ട് സം യൂസ് ചെയ്താൽ മതി. ഇത് കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ആവറേജ് യൂസ് ചെയ്യണമെങ്കിലോ ജസ്റ്റ് ആവറേജ് റിഫ്രഷ് ചെയ്യാമെങ്കിൽ ആവറേജ് എന്ന് വരും ഇവിടെ, കണ്ടോ സെലക്ട് ആവറേജ്. അപ്പൊ ഇങ്ങനെ നാല് ഫംഗ്ഷൻസ് ഉണ്ട്, സെലക്ട് സമ്, സെലക്ട് ആവറേജ്, സെലക്ട് മിൻ, സെലക്ട് മാക്സ്. അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് നിങ്ങൾക്ക് സെലക്ടിന്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പൊ ഈ ക്വയറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോപ്പി ചെയ്യാം, കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വയറി ഏതാണെന്ന് നോക്കാം. ഹാവിങ് ക്ലോസ് ആണ് നെക്സ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ പെർട്ടിക്കുലർലി ആസ് സം ഐ ഡി, ഇത് എലിയാസ് നെയിം യൂസ് ചെയ്തിട്ടുണ്ട് ഐ ഡിക്ക്. ഇവിടെ ഏതാ ആസ് ഐ ഡി എന്ന് തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എലിയാസ് നെയിം യൂസ് ചെയ്യാൻ പറ്റും എന്നറിയോ, ഇവിടെ സെലക്ട് സം ആണ് നമുക്ക് വേണ്ടത്. സമ്മ എലിയാസ് നെയിം യൂസ് ചെയ്യണമെങ്കിൽ ഈസി ആണ്, കോമ ജസ്റ്റ് നമ്മൾ ആ എലിയാസ് നെയിം എന്താണോ വേണ്ടത്, സമ്മ ഐ ഡി എന്നല്ലേ വേണ്ടത്, സമ്മ ഐ ഡി എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. ഗ്രൂപ്പ് ബൈ നെയിം ഇപ്പോഴും വരാത്ത ഒരു പാർട്ട് എന്ന് പറയുന്നത് ഹാവിങ് ക്ലോസ്, ഹാവിങ് സം ഐ ഡി ലെസ് ദാൻ 3. എങ്ങനെ ആഡ് ചെയ്യാം, സെയിം ഹാവിങ് എന്നൊരു ഫംഗ്ഷൻ കാണും, ജസ്റ്റ് ഹാവിങ് യൂസ് ചെയ്യുക. ഹാവിങ് വെയർ കണ്ടീഷൻ കണക്ക് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്, ബട്ട് ഹാവിങ് എപ്പോഴും എങ്ങനെ ആയിരിക്കും ആഡ് ചെയ്യുന്ന, അഗ്രിഗേറ്റ് ഫംഗ്ഷൻസിന്റെ കൂടെ ആഡ് ചെയ്യത്തുള്ള സം ആവറേജ് ഒക്കെ വരുന്ന സമയത്തും ഗ്രൂപ്പ് ബൈ ക്ലോസിന്റെ കൂടെ ആണ് യൂസ് ചെയ്യുന്നത് ഹാവിങ് എന്നുള്ളത്. അപ്പൊ ഹാവിങ് ഇവിടെ എങ്ങനെ യൂസ് ചെയ്യാം, സം ഐ ഡി അല്ലേ വേണ്ടത്. അപ്പൊ സം ഐ ഡി കോമ സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് വാല്യൂ പാസ് ചെയ്യാം. ഓക്കെ, സം ഐ ഡി 3 എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ എന്താ വന്നത്, സം ഐ ഡി ഈക്വൽ ടു 3 ആണ്, നമുക്ക് ഈക്വൽ ടു അല്ല ലെസ് ദാൻ 3 ആ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ നെയിം ഇല്ലേ ഫസ്റ്റ് പാരാമീറ്റർ ഹാവിങ്ങിന്റെ, അതിനകത്ത് ലെസ് ദാൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ലെസ് ദാൻ 3 എന്നുള്ള വാല്യൂ വന്നു. ഇതേ കണക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെക്കാം, ഗ്രേറ്റർ ദാൻ വെക്കാം, നോട്ട് ഈക്വൽ ടു വെക്കാം, അതെല്ലാം സപ്പോർട്ട് ചെയ്യും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ഈക്വൽ ടു വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള എല്ലാ വാല്യൂസും ഇവിടെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് വേണ്ടുന്ന ലെസ് ദാൻ ആണ്. ലെസ് ദാൻ കീപ്പ് ചെയ്യുക, ലെസ് ദാൻ 3. അപ്പൊ ആ ഫസ്റ്റ് പാരാമീറ്ററിനകത്ത് തന്നെ പാസ് ചെയ്യാൻ സ്പേസ് ഇട്ടിട്ട്, കാരണം ഇത് സ്ട്രിംഗ് ആയിട്ട് ആ സ്ട്രിംഗ് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ക്വരി. ഓക്കെ, ചെക്ക് ചെയ്ത് കീവേഡ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് സ്ട്രിംഗ് ജോയിൻ ചെയ്തിട്ടു. അപ്പൊ ഈ ക്വരിയും കംപ്ലീറ്റ് ആയി. ഇപ്പൊ സെലക്ട് ക്വരീസിനകത്ത് പ്രധാനപ്പെട്ട ഇത്രയും ഏരിയാസ് ആണുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ബൈ പഠിച്ച്, ഓർഡർ ബൈ എങ്ങനെയാണ് പഠിച്ച്, ഹാവിങ് ക്ലോസ് യൂസ് ചെയ്ത്, വെയർ കണ്ടീഷൻ യൂസ് ചെയ്ത്, ഓർ വെയർ യൂസ് ചെയ്ത്, ഓക്കെ ഇങ്ങനെയുള്ള എല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഈ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും ക്വരീസ്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇൻസേർട്ട് ഫംഗ്ഷൻ ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വരി എന്ന് പറയുന്നത് ഇൻസേർട്ട് യൂസേഴ്സ് നെയിം, ഇമെയിൽ, ഫോൺ, വാല്യൂസ്, ടെസ്റ്റിംഗ് 1, ടെസ്റ്റിംഗ് അറ്റ് എക്സാമ്പിൾ. അപ്പൊ ഇത്രയും വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻസേർട്ട് ഫംഗ്ഷൻ എപ്പോഴും ചെയ്യുമ്പോഴും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡേറ്റ അറേ ആണ്. ഓക്കെ, ഈ ഡേറ്റ ഒരു അറേ ആയിട്ടായിരിക്കും അതിനകത്ത് പാസ് ചെയ്യുന്നത്. അപ്പം അസോസിയേറ്റീവ് അറേ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, കേട്ട് കാണാം നിങ്ങൾ പി എച്ച് പി പഠിച്ചപ്പം. അസോസിയേറ്റീവ് അറേക്കകത്ത് ഒരു നെയിം കീ കാണും, കീക്ക് ഒരു വാല്യൂ കാണും. ആ വാല്യൂസ് നമുക്ക് എന്ത് പാസ് ചെയ്യാം, വാല്യൂസിനകത്ത് ഇത് പാസ് ചെയ്യാം. നെയിം എഗെയിൻസ്റ്റ് ആയിട്ട്, നെയിമിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിൻ്റെ പ്രോപ്പർ ഓർഡറിൽ തന്നെ വാല്യൂസ് പാസ് ചെയ്യണം. ഇപ്പം നെയിം ഇമെയിൽ, സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്ന ഇമെയിൽ ആണ്. ഇമെയിൽ എന്ന് പറയുന്നത് സെക്കൻഡ് 1, ആൻഡ് തേർഡ് 1 ഈസ് ഫോൺ. അഞ്ച് ഫീൽഡ്സ് ഉണ്ട് ഡേറ്റാ ബേസിൽ. നമ്മളപ്പോൾ ഈ മൂന്ന് ഫീൽഡ്സിനാണ് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. ഐ ഡി എന്ന് പറയുന്നത് ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഐ ഡിക്ക് വാല്യൂ കൊടുക്കാത്തത്. അതേപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നത് ഓട്ടോ ആയിട്ട് ആഡ് ചെയ്യും ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, നമുക്കതുകൊണ്ട് ഈ മൂന്ന് ഫീൽഡ്സ് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പം വാല്യൂസ് ക്രിയേറ്റ് ചെയ്ത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോളംസും അതിൻ്റെ വാല്യൂസും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയാൻ ഡോളർ ദിസ് ഡി ബി ഇൻസേർട്ട് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഇൻസേർട്ട് ഫംഗ്ഷൻ അകത്തോട്ട് എന്താണ് ടേബിൾ യൂസേഴ്സ് എന്ന്, ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ടേബിൾ ഏതാണ് യൂസേഴ്സ് എങ്കിൽ യൂസേഴ്സ്, സെക്കൻഡ് എന്ന് പറയുന്നത് ഡോളർ ഡേറ്റ, ഇത് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ദിസ് ഷുഡ് വർക്ക്. ഞാനിപ്പോൾ ഇത് റൺ ചെയ്ത് കാണിക്കാം. വെയിറ്റ്, ഇപ്പം ലാസ്റ്റ് ക്വയറി വേണം, ക്വയറി റിസൾട്ട് നമുക്ക് വേണ്ട, ക്വയറി റിസൾട്ട് വേണം, നമുക്കിത് കമൻ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ലാസ്റ്റ് ക്വയറി എന്ന് നമുക്കറിയാം. റൺ ചെയ്ത് നോക്കാം. ഇൻസേർട്ട് ഇൻ്റു യൂസേഴ്സ് നെയിം, ഇമെയിൽ, ഫോൺ, വാല്യൂസ്, ടെസ്റ്റിംഗ് 1, ടെസ്റ്റിംഗ് 1 എക്സാമ്പിൾ, ഇതെല്ലാം ഇൻസേർട്ടായി.
ജസ്റ്റ് ബ്രൗസ് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ഫിഫ്ത്ത് ഒരു വാല്യൂം കൂടെ ആഡ് ആയിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, അപ്പം അത് വർക്ക് ആവുന്നുണ്ട്. ഇനി അതേ കണക്ക് അടുത്ത ഒരു ഇൻസേർട്ട് ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത് വർക്കായി, നമുക്കിത് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ഈ വാല്യൂസ് ആഡ് ആവും. അതിനകത്ത് അടുത്ത ഇൻസേർട്ടിനകത്ത് എന്തോ രണ്ട് വാല്യൂസ്, അതായത് ബാച്ച് അപ്ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വേണം? ഇതേ കണക്ക് സിമ്പിളാണ്, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് അറേ ഓഫ് അറേസ് ക്രിയേറ്റ് ചെയ്യണം. ഒന്ന്, ഇതേ കണക്ക് ഒരു വാല്യൂവും കൂടെ അറേ ഇൻസൈഡ് അറേ വേണം. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ ടെസ്റ്റിംഗ് ടു, ഇതൊക്കെയാണല്ലോ ടെസ്റ്റിംഗ് ടു, ഇങ്ങനെയാണ് വാല്യൂസ്, ടെസ്റ്റിംഗ് ടു ഇവിടെയും ടു, അതേപോലെ ഈ വാല്യൂ 666, 777, ടെസ്റ്റിംഗ് ത്രീ ആണ്, അതല്ലേ ടെസ്റ്റിംഗ് ത്രീ, ടെസ്റ്റിംഗ് ത്രീ. ഓക്കെ, ഇത് ഈ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നതിനകത്ത് ഇതിന് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസേർട്ട് ബാച്ച് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ഇവിടെ വേണ്ടുന്നത് ബാച്ച് ആയിട്ടുള്ള ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇൻസേർട്ട് ബാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പം സിംപ്ലി നമുക്ക് എന്ത് യൂസ് ചെയ്താൽ, ഇൻസേർട്ട് EATCH എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം, യൂസേഴ്സിനകത്തോട്ട് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇൻസേർട്ട് ബാച്ച് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡേറ്റ. ഈ ഇൻസേർട്ടിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്, ഡോളർ ദിസ് DB സെറ്റ്. സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ വാല്യൂസ് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് തേർഡ് സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യണമെന്നില്ല, നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത്. അറേ ടു സ്ട്രിംഗ് കൺവേർഷൻ ഇൻസേർട്ട് ബാച്ച്. Just give me a minute. Users, comma data. Comment ചെയ്യാം, റൺ ചെയ്യാം. അപ്പോൾ ഈ ക്വയറി എക്സിക്യൂട്ട് ആയിട്ടുണ്ട് വാല്യൂസ് എന്നുള്ളത്, അല്ല സെറ്റ് സെറ്റ് വർക്ക് ആയില്ല, സെറ്റ് ബാച്ചിൻ്റെ കൂടെ വർക്ക് ആവില്ല, പകരം നിങ്ങൾ ഇൻസേർട്ട് ഇവിടെ യൂസ് ചെയ്തിരുന്നെങ്കിൽ ആ ക്വയറി സ്ട്രിംഗ് വർക്ക് ആയാലും പ്രോപ്പറായിട്ട്. അതായത് നമ്മൾ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡേറ്റ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം, മൾട്ടിപ്പിൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റ് യൂസ് ചെയ്യാതിരിക്കുക, അല്ലാതെ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് തന്നെ പാസ് ചെയ്യുക. കാരണം ഇത് എക്സ്പെക്ട് ചെയ്യുന്ന സെക്കൻഡ് പാരാമീറ്റർ ഇവിടെ വാല്യൂസ് പാസ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ എറർ വരും. ഓക്കെ, നമുക്ക് നോക്കാം, ടെസ്റ്റിംഗ് ടു ടെസ്റ്റിംഗ് ത്രീ വൺ. ഓക്കെ, ഈ സെറ്റ് മോസ്റ്റ് പ്രോബ്ലി സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്ഡേറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് ഇൻസേർട്ട് സിമ്പിൾ ഇൻസേർട്ട് ഫംഗ്ഷൻ്റെ കൂടെ സെറ്റ് ഓഫ് സെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ സെറ്റ് യൂസ് ചെയ്യാൻ, ശരി സെറ്റ് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ. നമുക്ക് ഇത് കമൻറ്റ് ചെയ്യാം, പകരം മുകളിൽ നമുക്ക് ഒരു വാല്യൂവും കൂടി ഇൻസേർട്ട് ചെയ്യാം, എനേബിൾ ചെയ്യാം. ഓക്കെ, ഇതിന് പകരം ഡേറ്റ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിനകത്ത് ഡേറ്റ പാസ് ചെയ്യാം, സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാതെ. ഓക്കെ, സെറ്റ് ഇന്ന ഡേറ്റ, നൗ ടെസ്റ്റിംഗ് ത്രീ വരെ നമ്മൾ എഴുതി, ഫോർ നോക്കാം. ഫോർ ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് 888. ഓക്കെ, തിവേം ജസ്റ്റ് റൺ ചെയ്യാം. കണ്ടോ വാല്യൂസ് ഇൻസേർട്ട് ആയി, നിങ്ങൾ നോക്കാമെങ്കിൽ ഒരു അടുത്തൊരു റോയും കൂടെ ആഡ് ആയിട്ടുണ്ട് ഫോർ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ബാച്ചിൻ്റെ കൂടെ യൂസ് ചെയ്യരുത് സെറ്റ് ഫംഗ്ഷൻ, പകരം അല്ലാതുള്ള സിമ്പിൾ ഇൻസേർട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പഠിക്കാം. അപ്ഡേറ്റിനകത്തും സെയിം മെത്തഡോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക്, ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ക്വയറി ഇതാണ്. ഓക്കെ, നമുക്ക് അതെടുക്കാം, ആ ക്വയറി അൺകമെൻറ്റ് ചെയ്യാം ജസ്റ്റ്. ഓക്കെ, ഡേറ്റ അറേ ആയിട്ട് തന്നെ പാസ്സാവണം. ഈ ചെറിയ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ അപ്ഡേറ്റ് എന്നുള്ള ഈ ഫംഗ്ഷനകത്താണ് ഡേറ്റ. നമ്മൾ ടെസ്റ്റിംഗ് ഫോർ, ടെസ്റ്റിംഗ് ഫോറിനകത്തു നിന്ന് നമുക്ക് എന്ത് ഡേറ്റ ചേഞ്ച് ചെയ്യാം, ഇത് മാത്രം ചേഞ്ച് ചെയ്യാം, നെയിം മാത്രം ചേഞ്ച് ചെയ്യാം, 4.1 എന്നാക്കാം. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെയർ കണ്ടീഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് വെയർ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, പ്രൈമറി കീയുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഐ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് ഐ ഡി, ഇപ്പോൾ ലാസ്റ്റ് ഇൻസേർട്ട് ആയിട്ടുള്ള ഐ ഡി ആ വാല്യൂ 8 ആണെന്നാണ് തോന്നുന്നത്, ജസ്റ്റ് ലെറ്റ് മീ ചെക്ക്, 8 ആണ്. അപ്പോൾ ടെസ്റ്റിംഗ് 4 എന്നുള്ളത് 4.1 എന്നാവണം, അതല്ലേ നമ്മൾ എയിം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം,
അപ്ഡേറ്റ് ബാക്കി ഇൻസേർട്ട് എന്നുള്ള ചേഞ്ച് ചെയ്ത് അപ്ഡേറ്റ് എന്നാക്കി യൂസേഴ്സ് ടേബിൾ നെയിം നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്ത് സെറ്റ് അപ്ഡേറ്റ്. ഓക്കെ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്ഡേറ്റ് യൂസേഴ്സ് സെറ്റ് നെയിം ഈക്വൽ ടു ടെസ്റ്റിംഗ് 4.1 വെയർ ഐ ഡി ഈക്വൽ ടു ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം 4.19. അതായത് ആക്ച്വലി ആ ഡേറ്റാ ബേസ് അപ്ഡേറ്റ് ആയി. അപ്പോൾ അപ്ഡേറ്റ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി എന്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്ട്? അപ്ഡേറ്റ് ബാച്ച് അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റ് ക്വയറി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്ഡേറ്റ് യൂസേഴ്സ് സെറ്റ് നെയിം ഈക്വൽ ടു കേസ് വെൻ ഐ ഡി ഈക്വൽ ടു 6. ഐ ഡി 6 ആണെങ്കിൽ 2.1 എന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഐ ഡി 7 ആണെങ്കിൽ എന്തെന്ന് അപ്ഡേറ്റ് ചെയ്യണം? 3.1 എന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഈ ക്വയറി ബാച്ച് അപ്ഡേറ്റിന്റെ. അപ്പോൾ അതിന് മുന്നേ ഇവിടെ നമ്മൾ സെറ്റ് നെയിം ഈക്വൽ ടു 1.1 വെയർ ഐ ഡി ഈസ് ഈക്വൽ ടു 5. ഐ ഡി ഈസ് ഈക്വൽ ടു 5 ടെസ്റ്റിംഗ് 1.1 അങ്ങനെ എഴുതുന്നതിന് പകരമാണ് നമ്മൾ ഇത് എഴുതിയത്. അത് നമുക്കൊന്നും കൂടെ എനിക്ക് അതും കൂടെ ഒന്ന് നോക്കാം. 1.1 ഐ ഡി ഈക്വൽ ടു 5 അല്ലേ? ആ ക്വയറി തന്നെ കിട്ടുമെന്ന് നോക്കാം. ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. 1.1 വെയർ ഐ ഡി ഈസ് ഈക്വൽ ടു 5. അപ്പം ഇതും അപ്ഡേറ്റ് ആയി 1.1 എന്നായി. ഓക്കെ നൗ നമുക്ക് ബാച്ച് അപ്ഡേറ്റിൻ്റെ 6 ഉം 7 ഉം ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? വെയർ ഐ ഡി 6 ആൻഡ് 7. അപ്പം ബാച്ച് അപ്ഡേറ്റ് എഴുതണമെങ്കിൽ എങ്ങനെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ ഇത് നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്ഡേറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ഇത് കോപ്പി ചെയ്യാം. ഓക്കെ ഇൻസേർട്ട് ബാച്ച് പോലെ തന്നെ ഡേറ്റ അറേ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ ഇത് കമൻറ്റ് ചെയ്യാം. അപ്പം ഇത് വേണ്ട. എന്താണ് നെയിം ആണ് ചേഞ്ച് ചെയ്യേണ്ടത്? ടൈം 2.1 ഉം 3.1 ഉം ആണ് ആക്കേണ്ടത്. വേർ ഐ ഡി ഈക്വൽ ടു, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഐ ഡി എന്ന് പറയുന്നത് ഈ അറയുടെ കൂടെ തന്നെ പാസ് ചെയ്യുക. ഓക്കെ ഐ ഡി ഈക്വൽ ടു 6 അല്ലേ പറഞ്ഞേക്കുന്നത്? 6. അതേപോലെ ഇവിടെ ഐ ഡി ഈക്വൽ ടു 7 അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? ഓക്കെ അത് പാസ് ചെയ്യുക. സെറ്റ് എന്നുള്ളത് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇൻസേർട്ട് ബാച്ച് അല്ല, അപ്ഡേറ്റ് ബാച്ച്. അപ്ഡേറ്റ് ബാച്ച് യൂസേഴ്സ് ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു തേർഡ് പാരാമീറ്ററും കൂടെ പാസ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ അറയിൽ ഏത് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മൾ ഐ ഡി എന്നുള്ള ഫീൽഡിൻ്റെ ബേസിലാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ സെറ്റ് യൂസേഴ്സ് സോറി അപ്ഡേറ്റ് യൂസേഴ്സ് സെറ്റ് നെയിം കേസ് വെൻ ഐ ഡി ഈക്വൽ ടു 6 ദെൻ ടെസ്റ്റിംഗ് 2.1 വെൻ ഐ ഡി 7. ഇത് ചേഞ്ച് ആയെന്ന് നോക്കാം. 2.1 ഉം 3.1 ഉം ആയി. ഓക്കെ അപ്പോൾ ഇത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പം ബാച്ച് അപ്ഡേറ്റും നമുക്ക് പോസിബിൾ ആണ്. അതിന് ക്വയറി ഇങ്ങനെ റൈറ്റ് ചെയ്യണമെന്നില്ല, പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിൽഡർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഒരു ക്വയറി ബിൽഡർ ക്ലാസ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കോംപ്ലക്സ് ക്വയറീസ് പോലും നമുക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ക്വയറി എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ബിൽഡർ ക്ലാസ്സിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്ക് അഥവാ ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ ചെക്ക് ചെയ്താൽ ഇനിയും ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് ബിൽഡർ ക്ലാസ്സിൽ. ഓക്കെ കോഡിനേറ്ററിന് ഡോക്യുമെന്റേഷൻസ് ചെക്ക് ചെയ്യുക എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ. ഇനി നമുക്ക് ലാസ്റ്റ് ഡിലീറ്റ് ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യും അല്ലെ, ഡിലീറ്റ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഡിലീറ്റ് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വെയർ ഐ ഡി ഈക്വൽ ടു 7 ഇതല്ലേ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇൻസേർട്ട് ചെയ്ത കണക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെയർ കണ്ടീഷൻ വേണം. സോ ദീസ് ടു നമുക്ക് എടുക്കാം. ഡിലീറ്റ് വെയർ ഐ ഡി ഈക്വൽ ടു 7 അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കിത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് വെയർ കണ്ടീഷൻ സെറ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാം ഡിലീറ്റ് ആയിപ്പോവും. ഡിലീറ്റ് എന്ന് യൂസ് ചെയ്യാം. ഐ ഡി ഈക്വൽ ടു 7 നമുക്ക് ജസ്റ്റ് ഇത് റൺ ചെയ്ത് നോക്കാം. സ്റ്റാർ ഫ്രം യൂസേഴ്സ് സോറി ഡിലീറ്റ് ഫ്രം യൂസേഴ്സ് ആണ് ക്വയറി, ക്വയറി മിസ്റ്റേക്ക്. ഡിലീറ്റ് ഫ്രം യൂസേഴ്സ് വെയർ ഐ ഡി ഈക്വൽ ടു 7 അതല്ലേ കണ്ടീഷൻ. 7th റോ ഇത് ഐ ഡി പോയോ നമുക്ക് നോക്കാം. ഓക്കെ ഇറ്റ്സ് വർക്കിംഗ്. അപ്പം ഈ ക്വയറിയും വർക്കായിട്ടുണ്ട്. ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലാസ്റ്റ് ക്വയറി ട്രങ്കേറ്റ് ചെയ്യുന്നതാണ്. ട്രങ്കേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വയറി എന്ന് പറയുന്നത് ഇതേ കണക്ക് തന്നെ. ട്രങ്കേറ്റ് എന്നുള്ളതാണ്. ഓക്കെ അപ്പം ഈ ക്വയറി റൺ ചെയ്താൽ ഈ യൂസേഴ്സ് എന്നുള്ള വാല്യൂ ഡേറ്റ അല്ലെ ഫീൽഡ് കംപ്ലീറ്റ് ആവും. നമുക്ക് ജസ്റ്റ് റൺ ചെയ്യാം. ട്രങ്കേറ്റ് യൂസേഴ്സ് കംപ്ലീറ്റ് വാല്യൂസും റിമൂവ് ആയി കണ്ടു. അപ്പം ഇതാണ് ട്രങ്കേറ്റ് ക്വയറി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ക്വയറീസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ക്വയറി ബിൽഡർ ക്ലാസ് യൂസ് ചെയ്താൽ എങ്ങനെ നമുക്ക് ഈ ക്വയറി ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മൊഡ്യൂളിൽ നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നത്. എങ്ങനെ സെലക്ട് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അതേപോലെ മെത്തേഡ് ചെയിനിങ് എന്നൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നുപോയി. മെത്തേഡ് ചെയിനിങ് മറ്റൊന്നുമല്ല, ഇപ്പം ഇതിനകത്ത് നമുക്ക് ഇൻസേർട്ട് ക്വയറി നോക്കാം, കാരണം ഡേറ്റ എല്ലാം റിമൂവ് ആയല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻസേർട്ട് ക്വയറി എടുത്ത് മെത്തേഡ് ചെയിനിങ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സെലക്ട് ഇൻസേർട്ട് 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 ബാച്ച് വേണ്ട, ഇൻസേർട്ട് ബാച്ചിൻ്റെ വേണ്ട, ഈ ഇൻസേർട്ട് ക്വയറി എടുക്കാം. ഓക്കെ, ഇൻസേർട്ട് ക്വയറിക്കകത്ത് ഇപ്പം നിങ്ങൾ ഇവിടെ ചെയ്തേക്കുന്നുണ്ടോ, ദിസ് ആരോ ഡി ബി ആരോ സെറ്റ് എന്നല്ലേ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കും. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോളൻ മാറ്റിയിട്ട് നമുക്കിത് ചെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഈ ഓരോ മെത്തേഡ്സ് ഇൻസ്റ്റേഡ് നമ്മൾ ഓരോരുത്തരത്തിൽ നിന്ന് എടുക്കുന്നതിന് വരെ എന്ത് ചെയ്താൽ ഈ മെത്തേഡ് ചെയ്ഞ്ച് ചെയ്ത് പോകാം, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഏരിയ നമ്മൾ എല്ലാത്തിനും എഴുതാതെ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് പോകുന്നതിനെയാണ് മെത്തേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് വർക്കായിട്ടുണ്ട്, വാല്യൂ ഇൻസേർട്ട് ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിനെയാണ് മെത്തേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മെത്തേഡ് ചെയിനിങ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് ഇങ്ങനെ ഓരോ തവണ ഇത് എഴുതുന്നതിന് സെമി കോളൻ ഇല്ല ഇവിടെ, അത് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ആരോ യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് പോകാം ഈ ഫംഗ്ഷൻസ്. അപ്പോൾ അതാണ് മെത്തേഡ് ചെയിനിങ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇന്നത്തെ മൊഡ്യൂൾസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക, ഞാനത് പറഞ്ഞു തരാൻ ശ്രമിക്കാം നിങ്ങൾക്ക് കമൻറ്റിൽ ത്രൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഞാൻ ഇനിയും വീഡിയോസ് ഇടും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.